നമസ്കാരം. ലോകത്ത് ഒരു പ്രത്യേക വിഭാഗം കാലാകാലങ്ങളായി നടപ്പിലാക്കി വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാപരിപാടിയുണ്ട്, ഈ ഇരവാദം മുഴക്കുക എന്ന് പറയും. നമ്മൾ ഗാസയിൽ, പാലസ്തീനിൽ കാണുന്നു, ലോകത്തിൻ്റെ പല കോണിൽ കാണുന്നു. നമ്മുടെ ഇന്ത്യയിൽ തന്നെ അവർ അത് നടപ്പിലാക്കാൻ ഡൽഹിയിൽ ശ്രമിച്ചതാണ്. ചെറുത് കൊടുത്തിട്ട് വലുത് മേടിക്കുന്ന പരിപാടിയാണ്. പണ്ട് ഗോദ്രയിലും ഗുജറാത്തിലുമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം കടന്ന അങ്ങ് ഇരവാദമാണ്. അയ്യോ, ഞങ്ങളെ തല്ലുന്നേ കൊല്ലുന്നേ എന്ന് പറഞ്ഞുണ്ട്. ഇതിൻ്റെയൊക്കെ ചൂട് പറ്റിക്കൊണ്ട് ഇപ്പോൾ ഇതാ കേരളത്തിലും അവർ ഇതിനുള്ള ഒരു ശ്രമം നടത്തിയിരിക്കുകയാണ്. കലാപം തന്നെയാണ് ലക്ഷ്യം, ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ മുക്കിയ വാർത്തയാണ്. പക്ഷേ അറിയേണ്ടവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അതിനെതിരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ ദേശീയ ബാലാവകാശ കമ്മീഷൻ അതിനെപ്പറ്റി അന്വേഷിക്കുകയും പത്തനംതിട്ടയിലെ കളക്ടറോട് വിവരങ്ങൾ ആരായുകയും ചെയ്തു. എന്താണ് വിഷയമെന്നല്ലേ. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കോട്ടാങ്ങളിൽ സെൻറ് ജോർജ് സ്കൂളിൽ കുട്ടികളുടെ നെഞ്ചത്ത് ബാബറി ബാഡ്ജ്, ഐ ആം ബാബറി എന്നുള്ള ബാഡ്ജ് കുത്തി ചെറിയ കുട്ടികളെയാണ്, ചുടാപ്പികളാണ് ചെയ്തത്. ചുടാപ്പികൾ എന്ന് പറഞ്ഞാൽ SDPI, PFI തുടങ്ങിയ മതഭ്രാന്തന്മാരാണ്, അങ്ങനെ തന്നെ പറയേണ്ടവരും. കാരണം കൊച്ചുകുട്ടികളിലല്ല അവർ ഈ രാഷ്ട്രീയം കളിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും അതിന് എതിരെ പ്രതിഷേധമുണ്ടാവും. അങ്ങനെ പ്രതിഷേധമുണ്ടായി. അപ്പോൾ ആ പ്രതിഷേധത്തിനെതിരെ കൊലവിളിയുമായിട്ട് അവർ തെരുവിൽ വന്നിരിക്കുകയാണ്, തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ്. ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കണ്ടല്ലോ, ആരാണ് ഇവിടെ ശരിക്കും തെമ്മാടിത്തരം കാണിച്ചത്? തെമ്മാടിത്തരം കാണിച്ചത് ഈ കൂട്ടർ തന്നെയാണ്. ചെറിയ കുട്ടികളുടെ ഉടുപ്പിൽ ഐ ആം ബാബറി എന്ന് പറഞ്ഞു ബാഡ്ജും കുത്തി കൊടുത്തിട്ടു. അത് എന്താണെന്നോ ഏതാണെന്നോ ഒന്നും ഈ കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ കാണിച്ചിട്ട് സ്വാഭാവികമായിട്ടും അതിന് പ്രതിഷേധം ഉണ്ടാവും. അത് ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ് അവർ ചെയ്തത്. അവർ ആഗ്രഹിക്കുന്ന ഇവിടെ ഒരു കലാപമാണ്. ഇവിടെയുള്ള സുടാപ്പികളുടെ വിചാരം എന്താണെന്ന് അറിയാമോ? ഈ കേരളത്തിൽ ചില പോക്കറ്റുകളുണ്ട്. ചില പോക്കറ്റുകളിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് വളരെ ഭൂരിപക്ഷം കാണും. മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷത്തിലായിരിക്കും അവിടെ ജനങ്ങൾ താമസിക്കുക. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് അവർ ഈ ശരിയ പോലുള്ള ചില നിയമങ്ങളങ്ങ് സ്വയം അങ്ങോട്ട് എടുത്തങ്ങ് അണിയും. ഇപ്പോൾ ഇരേറ്റുപേട്ട പോലെയുള്ള സ്ഥലങ്ങളിൽ ഹെൽമെറ്റ് ചെക്കിംഗ് ഒന്നും ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഒരു വെള്ളത്തൊപ്പിയും വെച്ചുകൊണ്ട് അങ്ങ് പോകത്തുള്ളൂ. ഹെൽമെറ്റ് ഇല്ലെങ്കിലും പോലീസുകാർ പിടിക്കത്തില്ല. അത് അവരുടെ നിയമം എന്നുള്ള രീതിയിലാണ്. ഒരു കാലത്ത് ഭീമപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഈ വ്യാജ സീഡികളുടെ കേന്ദ്രമായിരുന്നു. അവിടേക്ക് പോലീസ് കടന്നു പോലും ചെല്ലില്ലായിരുന്നു. കാരണം പേടിയാണ്. സംഘടിതമായിട്ടുള്ള ഒരു മതവിഭാഗം താമസിക്കുന്ന സ്ഥലം. അങ്ങനെ ചില ഏരിയകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ഒരു വിചാരമുണ്ട്, ഇങ്ങനെ കുറേ സംഘടിതരായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തും സാധ്യമാവുമെന്ന്. അവരങ്ങ് നിന്ന് ഇറങ്ങി വന്നിട്ട് അങ്ങ് വെല്ലുവിളിച്ചേക്കുക. പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെയാണ്. RSS എന്താണെന്നോ അതിൻ്റെ ശക്തി ആഴം എന്താണെന്നോ അറിയാതെ അങ്ങ് RSSനെ അങ്ങ് വെല്ലുവിളിച്ചേക്കുക. പണ്ട് ശ്രമിച്ചിരുന്നു, ഗുജറാത്ത് ശ്രമിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ വർഷങ്ങളോളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഗുജറാത്ത് ഗോത്ര ഗർഭിണി ശൂല അത് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിലാണ്. ഇത് അവർ ലോകത്ത് മുഴുവൻ നടപ്പിലാക്കി വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഗാസയിലുള്ള പിഞ്ചു കുട്ടികളെ വെച്ചിട്ടാണ് അവരത് ചെയ്യുന്നത്. അതിൻ്റെ മറ്റൊരു വെർഷൻ ഇവിടെ നടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒരു കലാപമാണ് അവരുടെ ലക്ഷ്യം. അതിനുശേഷം ഇങ്ങനെ ഇരവാദം മുടക്കണം. ഇത് തന്നെയാണ് അവരുടെ പരിപാടി. എന്നാൽ ഇതാണ് ഇവരുടെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കി നമ്മുടെ വരണാധികാരികൾ അതിനോട് തടയിടണ്ടേ? അത് ചെയ്യില്ല. പേടിച്ച് ജീവിക്കുക എന്ന് കേട്ടിട്ടുണ്ട്? പേടിച്ച് ഭരിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ പിണറായി വിജയനെ നോക്കിയാൽ മതി, അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനെ നോക്കിയാൽ മതി. പേടിച്ച് ഓരോ ദിവസവും ചത്ത് ഭരിക്കുന്ന ഒരു സർക്കാരാണ് നമുക്കുള്ളത്. ഈ ഭ്രാന്തന്മാരായിട്ടുള്ള ഈ സുടാപ്പികളുടെ ഇടയിൽ വേണം നമ്മൾ ഇനി അങ്ങോട്ട് ജീവിക്കാൻ എന്ന ഓർമ്മ എല്ലാവർക്കും വേണം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾ സാമാന്യ ബുദ്ധി വെച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. മദ്രസയിൽ പോകുന്ന ഒരു മുസ്ലിം ബാലിനെയാണ് അല്ലെങ്കിൽ കുറച്ച് മുസ്ലിം കുട്ടികളെയാണ് തലയിൽ തൊപ്പിയും വെച്ചിട്ടുണ്ടെന്ന് ഓർക്കുക. അവരെ പിടിച്ചു നിർത്തിയിട്ട് ഏതെങ്കിലും സംഘപരിവാറുകാർ അയാം ശ്രീരാമൻ എന്നുള്ളൊരു ബാഡ്ജാണ് കുത്തി വിടുന്നതെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് നിങ്ങൾ അരിയാഹാരം കഴിക്കുന്നവർ വെറുതെ ഒന്ന് ചിന്തിക്കുക. അതിനുശേഷം അതിൻ്റെ മറുവശം കഴിഞ്ഞ ദിവസം കാണിച്ച ഈ തെമ്മാടിത്തരത്തിനെ എന്ത് പേരിട്ട് വിളിക്കണം എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.